എന്താണ് ഇന്നത്തെ പരിപാടി? അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു മുട്ടായി. ഞങ്ങളുടെ പൃഥുക്കുഞ്ഞ് നീച്ചേ, ഗുഡ് മോർണിംഗ്. നമ്മളുടെ മസാല ദോശ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കുഞ്ഞിനെ അച്ഛൻ കുളിപ്പിക്കണ്ടാണോ അമ്മ കുളിപ്പിക്കണ്ടാണോ? നമ്മള് മാങ്ങ ഫുള്ള് നുറുക്കി വെച്ചിട്ട് വയറളകാണെങ്കിൽ അവളുടെ നൽകുന്നു. സോണി ചേച്ചി ഒന്ന് കുടിച്ചു നോക്കൂ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഹായ് ഗായ്സ്, അപ്പോ ഡേ 17 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ പരിപാടികളിൽ എന്തെന്ന് വെച്ചാല്, ഇന്ന് നല്ലൊരു മസാല ദോശ ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്ന് തൃശ്ശൂർ പൂരാണല്ലേ, പോവാൻ പറ്റില്ല. ഇന്ന് തൃശ്ശൂർ പൂരാണ്, ആ 19 ഇന്ന് തൃശ്ശൂർ പൂരാണ്. സാധാരണ പൂരങ്ങളൊന്നും ഞാൻ മിസ്സാക്കാത്തതാണ്, പക്ഷെ ഇപ്പൊ പോവാൻ പറ്റില്ല. വെടിക്കെട്ടൊക്കെ ഉണ്ടാവും, എനിക്ക് വെടിക്കെട്ട് പേടിയല്ലേ. ഇവൾക്ക് പടക്കം, വിഷുവിന് പടക്കം പൊട്ടിക്കണ എന്നെ പേടിയാ. അതുകൊണ്ട് കുട്ടിക്ക് അടക്കം കൂടെ പേടിയില്ല, പക്ഷെ ഇവൾക്ക് പേടിയാ. അതുകൊണ്ട് പടക്കങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. എനിക്ക് കാണണോ ഇവിടെ അടുത്ത കാണിക്ക് പോകാൻ. പക്ഷെ കുട്ടികൾ നല്ല തിരക്കായിരിക്കും. ഈ തിരക്കിലൊക്കെ എങ്ങനെ പോകാനാ ഗായ്സ്? ഇവ ഒരു വയസ്സോ ഒന്നര വയസ്സോ ഒക്കെ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടെയൊക്കെ പോകുമ്പോ പ്രായം കൂടുന്നോറും ഇപ്പോ വാശി തുടങ്ങിയിരിക്കണ്. അയ്യോ, നല്ലൊക്കെ ഓരോ സാധനങ്ങൾ നിങ്ങള് വീഡിയോയില് കണ്ടോന്ന് അറിയില്ല. സാധനം കൊടുത്തു കഴിഞ്ഞാല് അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കരച്ചിലോട് കരച്ചില്ല. ആ വെള്ളം കുടിച്ചാൽ, വെള്ളത്തിന് വേണ്ടി വാശി, വാശിയൊക്കെ തുടങ്ങിക്കണ്. പോ ഈശ്വരാ, ഇനി കാണുന്നതല്ല സത്യം, ഇനി നടക്ക പോവത് നിജം പറഞ്ഞ പോലെയാണ്. അയ്യോ, ഒന്നും പറഞ്ഞു. അഥവാ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഇവനെ അമ്മയെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പൂരപ്പറമ്പാക്കും ഉറപ്പാ. ഇനി സിനിമയ്ക്ക് എങ്ങനെ ഇവനെ കൂട്ടാണ്ട് പോയി കഴിഞ്ഞാലോ അവിടുന്ന് ഒന്ന് വിളിക്കും, ഇവിടുന്ന് ഒന്ന് വിളിക്കും, മക്കളെ വാ കൊച്ചു കരയുന്നത്, പാലിക്ക് സിനിമ നിർത്തിട്ട് ഓടേണ്ടി വരും. പറയണ്ട, എന്തൊക്കെയാവോ നടക്കാന്നുള്ള തമ്പുരാനെ അറിയാം. ഓക്കെ ഗായ്സ്, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കട്ടെ. എന്താണ് ഇന്നത്തെ പരിപാടി? അടിപൊളിയായിട്ടൊരു മസാല ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഗായ്സ്. ഞങ്ങൾ മാങ്ങ കിട്ടി, നല്ല മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാങ്ങ സീസൺ അല്ല, നമ്മുടെ കയ്യിൽ ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇത്ര വലുപ്പമില്ല. അതുകൊണ്ട് ഇതേ സാധനം തന്നെ ഉണ്ട്, പക്ഷേ കുറച്ച് അത് മറ്റേ മുട്ടിക്കുടിയനാണ്. ഒരുത്തന്റെ കിടത്തം നോക്കി നോക്കി, ഇവനെന്താ വല്ല ഒളിമ്പിക്സിൽ ഓടാൻ പോകുക. എന്റെ കിടത്തം കാണാനാ രസം, കൈ രണ്ടും വിരിച്ചിട്ട് ജയന് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരാള് നീച്ചേ, ഞങ്ങളുടെ പൃഥുക്കുഞ്ഞ് നീച്ചേ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തത് ഇങ്ങനെ കിടക്കണ്, കൈയും കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. അയ്യോ, നിന്റെ വായിക്ക് എത്തുന്നു, മുറുക്കാനിരിക്കുന്നു ഇങ്ങനെ പിടിക്കാൻ. അച്ചു അമ്മു, അച്ചു അമ്മു, അച്ചു അമ്മു, അച്ചു അമ്മു. കണ്ടില്ല ഗൈസ്, ഒരുത്ത എന്റെ അടുത്ത് വന്ന് കടന്നിട്ട് എന്നെ എങ്ങനെ മാക്സിമം ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെ മാക്സിമം ഉപദ്രവിക്കും. എന്തപ്പ എന്റെ ലെവല് മാനെ, എന്റെ ഓരോരോ രോമങ്ങൾ പറിച്ചെറിയവേ. ഇവിടെ ഒരുത്തന്റെ നെഞ്ഞത്തുള്ള ഓരോ രോമം പറിച്ചെടുക്ക നിക്ക്. ആ എന്റെ വാ കാണിച്ച, എന്റെ വായക്കകത്തുള്ള 16 ലോകം ഞാനൊന്ന് കാണട്ടെ. കണ്ട് ദേവകി കൃഷ്ണന്റെ വാ തുറന്നു നോക്കൂലേ, ഇതേപോലെ നിക്കടാ അവിടെ, എടാ നിക്കടാ അവിടെ. നീ വലിയ പൃത്തൂട്ടനൊക്കെ ആവും, പക്ഷെ എന്റെ അടുത്ത് നിന്റെ കളി വേണ്ട. കാരണം ഞാൻ നിന്റെ തന്തയാടാ, തന്ത. എന്റെ നോട്ടൊന്നും ശരിയല്ല. എന്ത് പാ ഇത്ര ബുദ്ധിമുട്ട് അങ്ങോട്ട്? കൈ കൈ സൂക്ഷിക്കണേ. മാവുന്ന പറ്റുന്ന പണിക്ക് പോയ പോരെ രാഹുലേ. തേങ്ങയും പൊതിക്കാൻ അറിയത്തില്ല, പ്രായം 10-30 ഗൈസ്. പാരയ്ക്ക് ഒരു ഒരു നാക്കേ ഉള്ളു, ആ നാക്കേ വേണം ഞങ്ങൾ തേങ്ങ പൊതിക്കാൻ. ഇവിടെ ഒരാൾ ഒടിച്ചത് ഇതുപോലെ കാണിച്ച് കാണിച്ചേ, അതിന്റെ ഒരു നാക്കം കളഞ്ഞു. പഴയ പോലെ ഒന്നല്ല തേങ്ങ, നല്ല മുറ്റ. അപ്പോൾ ഇവിടെ ഒരാള് ചട്നി ഉണ്ടാക്കാനായിട്ട് തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. അവിടെ പണി എടുത്ത് രാഹുലേ. ഹലോ ഗായ്സ്, അപ്പോ
ഞാനിപ്പൊ ചെയ്യുന്നത് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ മസാല തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പം അതിൻ്റെ കൂടെ തേങ്ങ ചട്നി, തേങ്ങ മുളക് വെച്ചരച്ചിട്ടുള്ള ചട്നി ഇല്ല, അത് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. സാമ്പാറൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. ഞാൻ ഉണ്ടാക്കി തയ്യാറാക്കി ദോശയ്ക്ക് ആക്കുമ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, അതിരുന്ന് കാണുകയാണ് ഇപ്പൊ ഇവിടെ ഒരാൾ കേട്ടോ. പ്രിത്യൂട്ടൻ ഞങ്ങളെ സ്വന്തം വ്ലോഗ് ഇരുന്ന് കാണുകയാണ് ഗൈസ്. കാല് പൊക്കി കാണിക്കുന്നോടാ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രിത്യൂട്ടന്റെ ഫുഡ് നേന്ത്രപ്പഴം നെയ്യും കൂടെ കൂട്ടി പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഞങ്ങള് കഴിച്ചു. അവന് ഭയങ്കര ഇഷ്ടാ കേട്ടോ. അവന് എന്താ വെച്ചാ ഇങ്ങനെ ടി വി എന്തേലൊക്കെ ഒന്ന് വെച്ചിരുന്ന് കാണണം, അതാണ്. പക്ഷെ ഇപ്പഴേ ശീലിപ്പിച്ച പ്രശ്നാണ്. നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്. വാ തുറക്കണില്ല ചെക്കൻ. ഫുള്ളും കഴിച്ചില്ല അവന്, ഭയങ്കര മടി. മടിയനാണ് അവൻ, ഒടുക്കത്തെ മടിയൻ. ഞാൻ അവന്റെ അമ്മേനോട് പറഞ്ഞു കൊടുക്കാൻ പോകും. സോണി, സോണി അമ്മേ, ദേ കുടുംബി കഴിച്ചില്ല, കുടുംബി ഭക്ഷണം കഴിച്ചില്ല. അവൻ ഭയങ്കര വികൃതിയാണ്, ഭക്ഷണം തുപ്പിക്കളയും, അങ്ങനെ പല പരിപാടികളുണ്ട്. ഒക്കെ എന്റെ മേത്തേക്ക് പോകുമ്പോ തുപ്പിക്കളയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെ ഫൈനലി നമ്മളുടെ എന്താണ്, എന്ത് ദോശ? മസാല ദോശ അല്ല, ബീട്രൂട്ട് മസാല ദോശ റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. ചായയും റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. യെസ്, അങ്ങനെ ഫൈനലി നമ്മളുടെ മസാല ദോശ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗായ്സ്, എന്നാ ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ കുളിക്കാൻ പോവുകയാണ്, പ്രത്യൂട്ടൻ കുഞ്ഞ് കുളിക്കാൻ പോവുകയാണ്. അപ്പൊ കൊറച്ച് വെള്ളം എന്തായാലും പോവല്ലോ, ആ വെള്ളാണത്. അച്ചു, പ്രിത്യൂട്ടന് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കാണിച്ചായിട്ട് ഞങ്ങൾക്ക്. അച്ഛനെ കുറ്റി വെള്ളം കുടിക്കണിയവ, തോരപ്പച്ചൊക്കെ ഉണ്ട്, വെള്ളം കുടിക്കണ്, വെള്ളം കുടിക്കലടാ, നല്ല വെള്ളം അച്ഛൻ തരാ. കുഞ്ഞിനെ അച്ഛൻ കുളിപ്പിക്കണ്ടാണോ അമ്മ കുളിപ്പിക്കണ്ടാണോ ഇഷ്ടം? അച്ഛൻ കുളിപ്പിക്കണതാണോ അമ്മ കുളിപ്പിക്കണ്ടാണോ ഇഷ്ടം പറയടാ. പോയടാ, നിങ്ങൾ രണ്ടുപേരും കുളിപ്പിക്കുന്നത് ഇഷ്ടല്ല എന്നൊക്കെ ഓൻ പറയുന്നു. നിങ്ങളൊക്കെ ഒരു കുളിപ്പിക്കല് ഇതൊക്കെയാണോ കുളിപ്പിക്കല് എന്നൊക്കെ. ഗായ്സ്, ഗുഡ് ഈവനിങ്. ഞങ്ങള് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് ചായക്കുള്ള വെയിറ്റിംഗാണ്. ഞാൻ സോണീനെ വിട്ടിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും ചായ ഉണ്ടാക്കിയൊക്കെ വരട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ ഈ പാടത്തെ സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് നമ്മുടെ പാടം ഇഷ്ടമായോ? ആരും കമന്റ് ചെയ്തൊന്നും കണ്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പാടം, കണ്ടില്ലേ പാടം? ഇത് വീട്. പ്രത്യുട്ടനും ഒന്ന് ഓണായിട്ടിരിക്കയാണ്, അവന്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓണായിട്ടിരിക്കയാണ് ചെക്കൻ. അല്ലടാ അമ്പച്ചിയേ, എനിക്ക് മാത്രം കിട്ടിയില്ല കൊച്ചു പൂച്ച, കൊച്ചിനെങ്കിൽ പൂച്ചമയ തട്ടി പറ്റിനെറി ഓടി വന്നു ഞാൻ. മാവ് 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 മാവ്. ഓ ചായ എന്നാ? ചായ റെഡി ആയിട്ടുണ്ട്. എന്താ റെയിൽവേ സ്റ്റേഷനാ? എന്ത് ജാതി അത്? ആ ഒരു ചായ ഒരു പരിപ്പോടി ഇങ്ങോട്ട്. എന്നാ ശരി, ചായ എങ്കിൽ ചായ അവിടെ വെക്ക ചേച്ചി, അത് വണ്ടി ഓഫ് ആയതാണ്. ഗൈസ്, എനിക്ക് നിങ്ങളോട് വലിയൊരു വിഷമം പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് രണ്ടു മൂന്ന് കമന്റ് ചെയ്യാൻ കണ്ടു മേക്കപ്പ് വീഡിയോ ഉണ്ടെങ്കിൽ. സത്യം പറയാലോ, ഞാൻ വീഡിയോ ചെയ്യാൻ നേരം ആകെപ്പാടെ ഒരു പൗഡർ ഇടും, പിന്നെ ഒന്ന് കണ്ണെഴുതും, പിന്നെ ലിപ് ബാം ഇടും. ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ. സത്യമായ ഞാൻ പല വീഡിയോയിലും മേക്കപ്പ് പോലും ഇടാതെ എന്തോ പല്ല് പോലെ തേക്കാതെ എടുത്തിട്ടുള്ള കണ്ടന്റ് വീഡിയോസ് വരെ ഇതിനകത്തുണ്ട്. അല്ല സത്യസന്ധമായിട്ട് പറയാം, ചിലപ്പോ രാവിലെ എണീറ്റിട്ട് രാഹുലേട്ടനെ അതി ബാ നമുക്ക് ആദ്യം കണ്ടന്റ് ചെയ്യാന്ന് പറയാം, ഫുഡ് പോലും കഴിക്കാൻ സമയക്കില്ല അതിന് മുന്നേ കണ്ടന്റ് ചെയ്യാന്ന് പറയാം. അങ്ങനെയുള്ള സമയത്ത് എണ്ണീറ്റ പാടെ വീഡിയോ എടുത്തിട്ടുള്ളതുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം അധികം മേക്കപ്പ് ഒന്നും ഇല്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം മേക്കപ്പ് ഇടാൻ പറ്റുന്നില്ല, ഫിൽറ്റർ ഇടാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്
എന്നെ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടില്ലേ, നോണ നോണായിരുന്നു കളത്തേവാ കണ്ടു. അത് മെയിൻ ആയിട്ട് എന്താന്നറിയാമോ, അവന് അത്യാവശ്യം കളറുണ്ട്, നമുക്ക് കളർ ഇല്ല. അപ്പൊ അയാൾ വലിയ സംഭവമാണ് കാണിക്കാൻ വേണ്ടിട്ട് എന്നെ മേക്കപ്പ് ഇടാതിരിക്കും, സമ്മതിക്കുന്നില്ല എന്നെ ബ്യൂട്ടി പാർലർ കൊണ്ടുവരില്ല, ഒന്നും ചെയ്യാറില്ല. എന്താ ചെയ്യണ്ടേ, ഇങ്ങനൊരു കെട്ടുവനെ ആയിപ്പോയല്ലോ ദിവമ്മേ എനിക്ക് കിട്ടിയത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും ശ്രദ്ധിക്കണ പോലെയില്ല, എന്നെ ബ്യൂട്ടി പാർലർ കൊണ്ടുവന്നില്ല. എന്റെ മുടി നല്ല മഴ പെയ്യും, എന്നെ മുടി മുടി സ്ട്രൈറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. കാരണം പെട്രോൾ അടിച്ചിട്ട് പോനത്ത വേണ്ടി ഇരിക്കണ കണ്ട, എന്നെ എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ. ബ്യൂട്ടി പാർലർ കൊണ്ടുപോടാ പട്ടി, ഒറ്റക്ക് വന്നവനാടാ പട്ടികളെ, പട്ടികളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നോടാ പട്ടികളെ. അയ്യോ അയ്യോ അയ്യോ, കുഞ്ഞിതൊന്നും പഠിക്കണ്ട കേട്ടോ, കുഞ്ഞിതൊന്നും പഠിക്കണ്ട, നല്ല ഇത്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കാൻ പോണുണ്ട്, മാങ്ങ വെച്ചിട്ടായിട്ട് ഉണ്ടാക്കാൻ പോണത്. പക്ഷെ അത് എന്താണെന്നുള്ളതൊന്നും ഞങ്ങൾ ഇപ്പൊ പറയൂല, അത് ഉണ്ടാക്കി കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളയാം. തന്നങ്ങോട്ട് ചെത്ത മനുഷ്യ, കുറച്ച് ടൈം കൊടുത്താൽ ചെയ്യാൻ പറ്റും. നാടൻ മാങ്ങയാണ് കേട്ടോ, അപ്പൊ നാടൻ മാങ്ങ വെച്ചിട്ട് നമ്മളിന്നൊരു പരിപാടി ട്രൈ ചെയ്യാൻ പോവാണ്. എത്രത്തോളം സക്സസ് ആവുന്ന അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതെ, നമ്മള് മാങ്ങ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണം, എന്നിട്ട് നമ്മുടെ ബാക്കി പരിപാടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, അപ്പൊ നമ്മൾ ഈ മാങ്ങ ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് നുറുക്കാം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നുറുക്കാം. കൊതിയാവണ രാഹുലേട്ട ഇങ്ങനെ കട്ട് ചെയ്യണ കാണുമ്പോ. തരൂലേടാ ഞാൻ എടുത്തോളാം. നമ്മള് മാങ്ങ ഫുള്ള് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ജ്യൂസിലിട്ടിട്ട് നടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല കട്ട പാലും, അപ്പൊ കട്ടി പാലാണ് അതും കൂടെ കൂട്ടിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ. ഓക്കെ, അയ്യോ പഞ്ചസാര ഇട്ടു, പഞ്ചസാര ഇടും. അപ്പൊ കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ നമ്മളിനി ഇത് കസ്റ്റാർഡാണ് എടുക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടി കാണൂലേ. അപ്പൊ നമ്മള് 2 teaspoon കസ്റ്റാർഡും കൂടെ അതിൽ മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മള് കസ്റ്റാർഡിന്റെ പൗഡർ നോക്കി നോക്കത്, നല്ല സ്മൂത്തി ഒരു ക്രീമി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് പാല് ചേർക്കാൻ പോവാണേ. പാലില് നമ്മള് പഞ്ചസാര ഒഴിച്ച് പഞ്ചസാര കാലടി സെറ്റ് ആക്കിയിട്ട് ഇനി ഇത് കൈവിടാതെ ഇളക്കണം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ഒരു ഇനി ഒരു ബൗളിലേക്ക് മാറ്റി, എന്നിട്ട് ഈ കസ്റ്റാർഡും കൂടെ നമ്മൾ അരിക്കും. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മളിത് കസ്റ്റാർഡും മാംഗോ ജ്യൂസും കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാതെ നമ്മുടെ മാങ്ങ മാങ്ങ ഇടാ കേട്ടോ, ചെറിയ നുറുക്കി വെച്ച മാങ്ങയുടെയിലൊക്കെ ഒന്ന് ഇതായിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോട്ടോ. ഗായ്സ്, അപ്പൊ നമുക്ക് കുറച്ച് കസ്കസ് ഉണ്ട് കേട്ടോ, അതും കൂടെ ഇട്ട് ചേർക്കാം. എന്താവോ എന്തോ ഗായ്സ്, അപ്പൊ ഏകദേശം നമ്മുടെ കസ്റ്റാർഡ് ഏകദേശം റെഡി ആയിട്ട് കേട്ടോ. നമുക്ക് ഇനി സോണിക്ക് ഒന്ന് കൊടുത്തു നോക്കാം, വയറളകാണെങ്കിൽ അവളുടെ തന്നെ അളകും. അപ്പൊ ഇനി കുറച്ച് ഐസ്ക്രീം എടുക്കാട്ടോ. അയ്യോ യെസ്, ആയിവാ സോണി ചേച്ചി ഒന്ന് കുടിച്ചു നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതെന്തടി, അതെന്നെ അതെന്നെ പരിപാടി അടി പുല്ലേജ് പറഞ്ഞത് അടിപൊളിയുണ്ടോ. അങ്ങനെ എന്റെ പരീക്ഷണം ജയിച്ചിരിക്കുകയാണ് ഗായ്സ്, ജയിച്ചിരിക്കുകയാണ്. കുറച്ച് അടിക്കാം. വൗ സൂപ്പർ, അടിപൊളിയുണ്ട്, നല്ല ക്രീമി ആയിട്ട് ഒരു ടേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ വേറെ വല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം. ഓക്കെ, ഫ്രീസറിൽ വെക്കണം കേട്ടോ, ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഗായ്സ്, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ലോഗ്. വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്റെ പല്ലടിച്ചോ? അതെ, ഓക്കെ ഓക്കെ. അപ്പൊ വ്ലോഗ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നാളെ പുതിയ വ്ലോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണം കൂടെ അടിച്ചേക്ക്. ഓക്കെ, അപ്പൊ എന്നാ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.